അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാനേ ഒരു പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആണ്. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു 2 കപ്പ് മൈദ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 കപ്പും കൂടി ഇട്ട് കൊടുക്കായിരിക്കും മൈദ. 1/2 കപ്പ് മൈദ, 1/2 കപ്പ് തേച്ചെണ്ണല്ല, ഇത്ര കടലമാവും, 2 സ്പൂൺ അരിപ്പൊടി, 2 സ്പൂൺ പഞ്ചാരി ഇട്ട് കൊടുത്ത. പാമ്പൊരിക്ക് നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടി 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു, ഒരു ലേസ് ഉപ്പ് ഇട്ട് കൊടുത്ത്. ഒരു 1/4 കപ്പ് ദോശമാവാണ്, ഇതും കൂടി ഇതിൽക്ക് ഇട്ട് കൊടുക്കുക. ഇത് ഇട്ട് കൊടുക്കുമ്പോൾ മാവിന് നല്ലൊരു മയം കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നല്ല പൊന്തി വരും പഴംപൊരി, പെട്ടെന്നാവും, നമുക്ക് കുറേ നേരം വെക്കൊന്നും വേണ്ട. അപ്പോൾ ഇതും കൂടി ഇതിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ആവശ്യമുള്ള വെള്ളം ഒഴിച്ചത് നനച്ചെടുക്കാം. നല്ല മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ മാവ് കൈ വെച്ചത് അങ്ങനെ അടിച്ചെടുക്കണം. ഒരു 10 മിനിറ്റ് ഇങ്ങനെ അടിച്ചെടുത്താൽ നല്ല പൊന്തി വന്ന് നല്ല സോഫ്റ്റ് ആകും പാമ്പൂരി. നല്ല മാവിൻ്റെ പരുവത അതേമാതിരിയാണ്. ഇഡ്ലി മാവിനേക്കാളും ഒന്നും കൂടി ടൈറ്റായിട്ട് മാവ് റെഡി ആക്കണം. ഇത് കുറെ നേരമൊന്നും വെക്കണില്ല, ഒരു 1/2 മണിക്കൂർ ഇരിക്കട്ടെ. പാമ്പൊരിക്കുള്ള പഴം ഇതാ ഇവിടെ റെഡിയാണ്. ഞാൻ കഴുകി ഇത് അവിടെ കൊടുന്ന് വെച്ചിക്കണം. ഇനി നമുക്കിത് നീളത്തിൽ കട്ട് ചെയ്യണം. അതും കൂടി ചെയ്യാം അല്ലേ. ഈ തൊലി കൊടുത്തിന് തന്നെ ഇങ്ങനെ കട്ട് ചെയ്തന്നെ നല്ലത്. ഇങ്ങനെ ആകുമ്പോൾ ഒരേ കനത്തിൽ കിട്ടും. അങ്ങനെ ആകുമ്പോൾ കയ്യും ഒട്ടി പിടിച്ചില്ല, നേരെ കിട്ടുകയും ചെയ്യും. നല്ല പഴുപ്പൊന്നും ആയിട്ടില്ല, ഒരു ദിവസം കൂടി ഇരിക്കേണ്ട പഴമാണ്. പെട്ടെന്ന് ഉണ്ടാക്കാന്ന് കരുതിയപ്പോൾ പിന്നെ അവൻ്റെ എടുത്തത്. എണ്ണ ചൂടായി, കട്ട മാവ് പൊന്തി വന്ന എണ്ണ ചൂടായി എന്നാണ് അർത്ഥം. ഇനി ഇത് നമുക്ക് എണ്ണ ചൂടായി കിടക്കുന്നുണ്ട്, അതിലേക്ക് ഇനി ഇത് ഇടാം. ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ട് ചട്ടിയിലേക്കിടാം. നമ്മളെ പഴംപൊരി ഇതാ കറക്റ്റായി, നല്ല നിറക്ക് മാറി വന്നിക്കണു. അപ്പം ഞാൻ നമുക്കത് എണ്ണയിൽ നിന്ന് കോരാം. എണ്ണ വാരാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഇങ്ങനെ വെക്കാം. ഇനി അടുത്തത് അങ്ങനെ ഇട്ട് കൊടുക്കാം. നല്ല 2 നിറം, ഒരു നിറം മാറി വരുമ്പോൾ, ഒരു ചുമന്ന നിറം വരുമ്പോൾ നമുക്കത് എണ്ണയിൽ നിന്ന് കോരാം. അതാ നല്ല നിറയിക്കണം. ഇനി അത് എണ്ണയിൽ നിന്ന് കോരാം. ബാക്കിയുള്ളതും കൂടി ഇങ്ങനെ ചുട്ടെടുക്കാം.
ആരും ഇതുവരെ അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇതേമാതിരി ഒന്ന് ഉണ്ടാക്കി നോക്കി, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇൻഷാല്ലാഹ് അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും.